Hello guys, welcome back to my channel. SMB10 YT പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ സിറ്റിയുടെ സെന്ററിലുള്ള ഒരു ബിൽഡിംഗിന്റെ മുകളിലൊക്കെ കൊണ്ട് ഹാക്കിംഗ് ഡിവൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇമെയിൽ നമ്മളെ കരീനെ കണ്ടുപിടിക്കാനുള്ള എന്തോ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, എന്തായാലും കരീനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ ഹാക്കിംഗ് ഡിവൈസും കാര്യങ്ങളൊക്കെ ഈ സിറ്റിയിലെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കൊണ്ട് വയ്ക്കുകയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുമ്പോൾ. അതിനുള്ള നല്ല രീതിയിലുള്ള പരിപാടികളൊക്കെ ഇമെയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്തോണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽബട്ടൺ കൂടെ എണ്ണാൻ പോയിടുക. എന്നാൽ അടുത്തൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് റൈസിംഗ് ഉള്ളൊരു കാറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതായത് അത്യാവശ്യം നല്ല റൈസിംഗ് കാർ പോലത്തെ ഒരു കാറാണ്. ഒക്കെ എന്നാൽ വേറെ ലെവൽ കാറാണ്. ഈ ഒരു കാർ നമ്മുടെ റൈസിംഗ് കാർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നെയാണ്. ഒക്കെ എന്തായാലും റൈസിംഗ് കാര്യങ്ങളൊക്കെ പോയപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ്. ചെറിയ റൈസിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ തന്നെയാണ്. ഒക്കെ എന്തായാലും നമുക്ക് ഈ ഒരു കാറിൻ്റെ അത് എൻ്റർ ആവും. എന്തായാലും വേറെ ലെവല് കാറാണ്. ഒക്കെ നമ്മൾ റൈസിംഗിന് പോയപ്പോൾ ഈ കാറിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഒക്കെ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. കാർ ഇപ്പോൾ നല്ല രീതിയിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണ്. ഒക്കെ എന്നാൽ ഈ ഒരു കാറും കൊണ്ട് നേരെ ഇപ്പോൾ ഇമെയിൻ്റെ അടുത്തോട്ട് പോയി. എൻ്റെ മോൻ നമ്മൾ നൈസായിട്ട് ഒരാൾ ഇടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, വലിയ സീൻ കാണുന്നില്ല. ഒക്കെ എണീച്ച് പോയിക്കോളും. ഒക്കെ നമുക്ക് ഈ കാറുകൾ നേരെ എയർപോർട്ടിലായിട്ടാണ് പോകേണ്ടത്. ഓക്കെ, എന്തായാലും എയർപോർട്ടിൽ ഇമെയിൽ വെയിറ്റിംഗ് ആണ്. എന്തായാലും വേറൊരു ബിൽഡിങ്ങിന് ഒരു നല്ല പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ള ബിൽഡിങ്ങിന് മുകളിലൊരു ഹാക്കിംഗ് ഡിവൈസും കാര്യങ്ങളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യണമെന്നാണ് ഇമെയിൽ പറഞ്ഞത്. ഓക്കെ, എന്നാൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ആ ഒരു പാരച്യൂട്ടും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലോട്ട് ചാടി നേഷം നമുക്ക് ആ ഒരു ഹാക്കിംഗ് ഡിവൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. എൻ്റെ മോനെ വേറെ ലെവലായിട്ടുണ്ട് കാറ്. നല്ല രീതിയിൽ ജമ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു കാറും കൊണ്ട് കത്തിച്ചുവിടാൻ നേരെ എയർപോർട്ടിലോട്ട് പോകാം. എന്തായാലും ഇമെയിൽ അവിടെ എയർപോർട്ടിൽ വെയിറ്റിംഗ് ആണ്. ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വച്ചിട്ട് ഓക്കെ, എൻ്റെ മോന് നല്ല രീതിയിൽ ഡ്രിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കാറെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു കിട്ടില്ല കാറാണ്. ഓക്കെ, എന്താ നമുക്ക് ഈ ഒരു റൈസിംഗ് കാർ ഗിഫ്റ്റായിട്ട് തന്നെയാണ്. ഇനി തിരിച്ച് വാങ്ങിക്കുമെന്നൊന്നും എനിക്കൊരു പിടിയില്ല. ഓക്കെ, എന്താ ഈ ഒരു കാറും കൊണ്ട് കത്തിച്ചു വിടാം, നേരെ എയർപോർട്ടിലോട്ട് പോവാം. ഓക്കെ, സാർ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറുന്ന എയർപോർട്ടിലോട്ട്. ഓക്കെ, എന്തായാലും ഇതാണെന്ന് തോന്നുന്നു എയർപോർട്ട്. ഒക്കെ നമുക്ക് ഇവിടെ കൂടെ ഒരു വഴിയും കാണാൻ കൊണ്ടുപോക്കെ നമുക്ക് ഇവിടെ കൂടെ നൈസായിട്ട് കയറാം എയർപോർട്ട്. ഈ ഒരു ഹെലികോപ്റ്റർ നല്ല കിടക്കാൻ ഈ ഒരു സൈഡിലായിട്ടാണ്. ഒക്കെ എൻ്റെ മോൻ നമ്മളെ വണ്ടി ഇങ്ങോട്ട് കയറുന്നില്ല. ഓക്കെ, നമുക്ക് ഇടിച്ച് കയറ്റാനായിട്ട് നോക്കാം. എൻ്റെ മോനെ വണ്ടി കുടുങ്ങിന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നൈസായിട്ട് കയറ്റി എടുക്കാൻ നോക്കാം. ഓക്കെ, ആ ഒരു വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റിയപ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ ഈ ഒരു പ്രകാശത്തിലൊക്കെ വണ്ടി വണ്ടി എറിച്ച് നിൽക്കണം. വേറെ ലെവലായിട്ടുണ്ട് വണ്ടി. ഓക്കെ, ഇവിടെ ഒരു ഹെലികോപ്റ്റർ കിടപ്പുണ്ട്. ഓക്കെ, ഈ ഒരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ എവിടെയാണ് ഇമെയിൽ വരാൻ പറഞ്ഞത്? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ മോന് ഓഫ് റോഡിങ്ങൊക്കെ നല്ല കിടിലം വണ്ടിയാണ്. ഓക്കെ ഓക്കെ, എന്തായാലും ഈ രാത്രി ടൈമിൽ നമ്മളെ വണ്ടി കാണാൻ വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ വേറെ ലെവലായിട്ടുണ്ട് നമ്മളെ വണ്ടി എന്ന് പറയുമ്പം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇമെയിലിൻ്റെ അടുത്തോട്ട് പോകാം. ഓക്കെ, ഇത് എന്താണ് സീൻ? എൻ്റെ മോനെ ഫേസ് ഫ്രണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എന്താണെന്നൊരു പിടിയില്ല. ഓക്കെ, എന്തൊക്കെയോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സംഭവം. അതിൻ്റെ താഴെ വട്ടവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. യെല്ലോ കളറിൽ എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നടക്കുന്ന സ്മോക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കും. എന്താണ് സീൻ എന്നൊരു പിടിയില്ല. ഓക്കെ, സിനിമ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്കത്തോട്ട് കയറിപ്പോൾ ഒക്കെ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആരാണെന്നൊരു പിടിയില്ല. ഒക്കെ അല്ലെ ഗ്യാങ്സ് ആണെന്നൊരു പിടിയില്ല. ഓക്കെ, എന്നാൽ മുകളിൽ എന്തൊക്കെ ലൈറ്റ് പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ കുറേ കാറുകളൊക്കെ ഇവിടെ കത്തി കിടക്കുന്നുണ്ട്. ഒക്കെ ഇത് ഏലിയൻസ് ആണ്. എൻ്റെ മോൻ, ഏലിയൻസ് ഈ ഒരു സ്ഥലത്ത് എന്തിനാണ് വന്നതെന്നൊരു പിടിയില്ല. ഓക്കെ, എൻ്റെ മോൻ ഇത് എവിടെ നിന്നാണ് വന്നതെന്നൊരു പിടിയില്ല. ഒക്കെ കുറേ അധികം ഏലിയൻസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു എയർപോർട്ട് സൈഡിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റിയിൽ ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണം. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മൾ ഇവരായിട്ട് കണ്ടുമുട്ടിയത്. ഓക്കെ, നമുക്ക് പറ്റുന്ന മാക്സിമം ഇവരൊക്കെ അടിച്ച് ഈ ഒരു സിറ്റിയിൽ നിന്ന് തന്നെ ഓടിക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ വലിയ രീതിയിൽ സീനുകളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കുറേ കാറും കാര്യങ്ങളൊക്കെ കത്തി കിടപ്പുണ്ട്. ഓക്കെ, കത്തിയിട്ടില്ല, സാധാരണ കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ആൾക്കാരൊന്നും അതിൻ്റെ അകത്തില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു എയർപോർട്ടിൽ വന്ന ആൾക്കാരൊക്കെ ഇവർ ഓടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാൽ ഏലിയൻസിനൊക്കെ നമുക്ക് മാക്സിമം ഈ ഒരു സിറ്റിയിൽ നിന്ന് തന്നെ ഓടിച്ച് വിടണം. ഓക്കെ, നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഓരോക്കെ പിടിച്ച് നിൽക്കാൻ നോക്കാം. എന്തായാലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇമെയിൽ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇമെയിൽ ഇപ്പോൾ കാണാനില്ല. ഒക്കെ എന്നിട്ട് ഇമെയിൽ ഹെലികോപ്റ്ററിനകത്ത് എല്ലാം കാണും. ഓക്കെ, നമുക്ക് നൈസായിട്ട് യുവമാരൊക്കെ മാക്സിമം അടിച്ചിടാനായിട്ട് നോക്കാം. ഓക്കെ, എന്നാലും ഇമെയിൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ഈ ഏലിയൻസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ. ഓക്കെ, എന്നാലും ഇമെയിൽ നേരത്തെ അറിഞ്ഞ് കാണുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഏലിയൻസിനൊക്കെ എങ്ങനെയൊക്കെ അടിച്ചിടണം. ഓക്കെ, ഇവരൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ലൈസർ ഗണ്ണും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇവന്മാർ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, എന്നാൽ മാക്സിമം ഇവന്മാരൊക്കെ അടിച്ചിടുക. ഇതെന്താണ് സീൻ? ഒക്കെ സൈഡിൽ നിന്നൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ പോകണുണ്ട്. എൻ്റെ മോൻ നമ്മൾ അങ്ങനെ അടിച്ച് താഴെട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എണീച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇവന്മാർ നല്ല രീതിയിൽ ഫയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലൈസർ ഗണ്ണും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഫയർ. അതേപോലെ ആ ഒരു വണ്ടിയും നല്ല രീതിയിൽ ഫയർ കാര്യങ്ങളൊക്കെ കാരണം. ഒക്കെ നമ്മൾ സൈഡിൽ ഇവിടെ ഹൈഡായിട്ട് നിൽക്കാൻ നോക്കാം.
ഓക്കെ സാർ ഈ ഒരു വണ്ടി ഹൈഡും കാലിനൊക്കെ എടുത്ത് നിൽക്കാം. ഓക്കെ കണ്ണും കാലിനൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ നൈസായിട്ട് ഇവരൊക്കെ അടിച്ചിടാനായിട്ട് നോക്കാം. ഓക്കെ കുറേ അധികം ഏലിയൻസ് വരണം. ഒക്കെ എന്താ മുകളിൽ നിന്ന് എന്തൊക്കെയോ ഫയറുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ എനിക്ക് തോന്നുന്നില്ല ഉമ്മരവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒക്കെ നല്ല അത്യാവശ്യം നല്ല പവറും കാലിനൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഒരു വണ്ടിയും കാലൊക്കെ ഉമ്മരെ കത്തിച്ചിട്ടുണ്ട്. ഒക്കെ എന്തായാലും ഉമ്മാരെ വണ്ടിയും കാലൊക്കെ ഫയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഈ ഒരു വണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും നശിപ്പിച്ച് പറ്റുള്ളൂ. ഫ്രണ്ടിൽ പോകണതുകൊണ്ട് ഈ ഒരു വണ്ടി നല്ല രീതിയിൽ ഫയറും കാലൊക്കെ വരുന്നുണ്ട്. ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി എങ്ങനെയെങ്കിലും ഫയറും കാര്യങ്ങളൊക്കെ ചെയ്ത് നശിപ്പിക്കണം. ഓക്കെ എൻ്റെ മോൻ നല്ല രീതിയിൽ ഫയറും വരാണ്. ആ ഒരു വണ്ടിയിൽ നിന്നും ഫയറും വരെയാണ്. അതേപോലെ മുകളിൽ നിന്നും ഫയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പച്ച കളർ ആലിയൻസിന് ലേസറും കണ്ണും കാലൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് തരം ആലിയൻസ് ആണ് വന്നത്. ഒക്കെ ഒരു പച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ആലിയൻസ്, അതേപോലെ വൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ആലിയൻസും വന്നിട്ടുണ്ട്. ഒക്കെ രണ്ട് മോഡൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ആലിയൻസ് ആണ്. എന്തായാലും ഇവ ഓരോ ടീമും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഇവർ രണ്ടുപേരും നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ചിടണം. ഒക്കെ ആ വണ്ടിയും കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഒക്കെ നൈസായിട്ട് ഇവരെ രണ്ടുപേരും ആദ്യം അടിച്ചിടണം. ഓക്കെ ഈ രണ്ട് ആലിയൻസ് ഇവിടെ നല്ല രീതിയിൽ നമുക്ക് ഫയറും കാലൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ എന്ന് പറഞ്ഞാൽ ഫയറും കാലൊക്കെ കൊള്ളാത്ത. ഒക്കെ അങ്ങനെ നൈസായിട്ട് ഇവർ രണ്ടുപേരും ആദ്യം അടിച്ച്. ഒക്കെ നല്ല രീതിയിൽ ലേസർ കണ്ണും കാലൊക്കെ ഫയറും ചെയ്യുന്നുണ്ട്. ഒക്കെ ഞങ്ങൾ രണ്ടെണ്ണത്തെ അടിച്ചിട്ട്. ഒക്കെ എൻ്റെ മോൻ്റെ മുകളിൽ നിന്ന് ആരൊക്കെയോ ഫയറും കാലൊക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ എന്തായാലും നമ്മുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഏകദേശം തീരാറായി. ഒക്കെ നമുക്ക് രണ്ടുപേരും ആദ്യം അടിച്ചിടണം. ഒക്കെ ആ വണ്ടി എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ഒക്കെ നമുക്ക് നൈസായിട്ട് ആ വണ്ടിയും കാര്യങ്ങളൊക്കെ ഫയർ ചെയ്യണം. അപ്പുറ സൈഡിൽ വന്നിട്ടുണ്ട് ആ ഒരു വണ്ടി. ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അവന്മാർ ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഫയർ ചെയ്തിടണം. ഓക്കെ എന്തായാലും ആ ഒരു വണ്ടി തിരിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ നമുക്ക് ആ ഒരു വണ്ടിയിലോട്ട് നമ്മൾ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകണം. ആ ഒരു വണ്ടി നമുക്ക് എങ്ങനെയും നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ നമുക്ക് നൈസായിട്ട് ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഫയർ ചെയ്തിടാം. ഓക്കെ എന്തായാലും നമുക്ക് കണ്ണും കാലൊക്കെ മാറ്റാം. ഓക്കെ അങ്ങനെ ആ ഒരു വണ്ടിയും കാലം നല്ല രീതിയിൽ ഫയറും കാലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ആലിയൻസും ചുറ്റും വന്ന് ഫയറും കാലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു വണ്ടി കാലൊക്കെ നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫയറും കാലൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ സിൻ്റെ മോനെ ഇവിടെ നിന്ന് വീണ്ടും വീണ്ടും ആലിയൻസ് കയറി കയറി വരുന്നുണ്ട്. ഒക്കെ ഗ്രീൻ ഡ്രസ് ഇട്ട ആലിയൻസ് നല്ല പവറും കാലൊക്കെ കൊണ്ടുവന്നാൽ എനിക്ക് തോന്നണം. അതായത് വേറെ സെക്ഷൻ വല്ല ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി എങ്ങനെയെങ്കിലും നശിപ്പിക്കാം. ഓക്കെ നമുക്ക് നൈസായിട്ട് വണ്ടി കാലൊക്കെ ഫയർ നമ്മൾ എയർ കണ്ണും കാലൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ നമുക്ക് നൈസായിട്ട് ആ വണ്ടി കാലൊക്കെ കത്തി തുടങ്ങിയിട്ട് എൻ്റെ മോൻ ആ ഒരു വണ്ടി പൊട്ടി തെറിച്ച് പോയിട്ടുണ്ട്. ഓക്കെ എന്നാലും നമുക്ക് നൈസായിട്ട് ഉമ്മാരെയൊക്കെ എങ്ങനെയെങ്കിലും ഫയർ ചെയ്ത് കൊല്ലണം. ഒക്കെ കുറേ അധികം ആലിയൻസ് വീണ്ടും വീണ്ടും വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ എൻ്റെ മോനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ നമ്മൾ ലൈഫ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഓക്കെ കുറച്ചുകൂടി ലൈഫിൽ നിന്ന് നമ്മൾ ബോധം കെട്ട് വീഴും. ഒക്കെ എൻ്റെ മോനെ നമ്മൾ നല്ല രീതിയിൽ ലേസർ എൻ്റെ മോനെ നമ്മൾ അങ്ങനെ ബോധം കെട്ട് വീഴുന്നിട്ടുണ്ട്. ഓക്കെ സാർ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബോധവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലിയൻസിനൊന്നും കാണാനില്ല. ഓക്കെ ആലിയൻസ് ഈ ഒരു എന്തൊക്കെ സംഭവങ്ങളായിട്ട് വന്ന് ഇറങ്ങിയതാണ് ഈ ഒരു എയർപോർട്ടിൽ. ഒക്കെ എന്തായാലും ആലിയൻസ് എവിടെയൊക്കെ പോയിട്ടുണ്ട്. എന്താ നമ്മളെ ഇതുവരെ കൊന്നിട്ടില്ല. ഒക്കെ നമ്മൾ അടിച്ച് താഴെ ഇട്ടതിനു ശേഷം ഇവർ ഈ ഒരു ആലിയൻസിന് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ എന്നാൽ ഈ ഒരു സിറ്റിയിൽ എവിടെയെങ്കിലുമൊക്കെ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും വലിയ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ആലിയൻസിൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ എന്നാൽ ഈ ആലിയൻസ് എന്തായാലും ഫുള്ളായിട്ട് നമുക്ക് ഒഴിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ എന്നാൽ നമുക്ക് നോക്കാം. ഓക്കെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നൈസായിട്ട് ഇവിടെയും കൊണ്ട് ഇടാം. ഓക്കെ എന്നാൽ ഈമേൻ ഈ ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു എയർപോർട്ടിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എവിടെയും കൊണ്ട് ഒളിപ്പിച്ചിടാം. ഓക്കെ എന്നാൽ ഈമേൻ എടുത്തിട്ട് വരുമായിരിക്കും. ഓക്കെ നമുക്ക് ഹെലികോപ്റ്ററാണ് ഇപ്പോൾ പോകാൻ പോകണം. ഓക്കെ ഹെലികോപ്റ്ററിൽ പോയി ഹാക്കിംഗ് ഡിവൈസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കണം. ഓക്കെ നമുക്ക് വണ്ടിയും കാലൊക്കെ നൈസായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിടാം. ഓക്കെ എൻ്റെ മോൻ്റെ അകത്തോട്ട് വണ്ടി കയറുന്നില്ല. ഓക്കെ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ അകത്തോട്ട് എങ്ങനെയൊക്കെ കയറ്റിയിടാം. ഓക്കെ നമ്മൾ വണ്ടിയും കാലൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്. ആരും വന്ന് എടുത്തിട്ട് പോലും എനിക്ക് തോന്നുന്നത്. ഓക്കെ നമുക്ക് നൈസായിട്ട് ഈമാൻ്റെ അടുത്തോട്ട് പോകും. ഓക്കെ ഈമാൻ ഈ ഒരു ഏരിയയിൽ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞെങ്കിലും ഓക്കെ നൈസായിട്ട് ഈമാൻ്റെ അടുത്തോട്ട് പോകും. ഇതിൻ്റെ അപ്പുറത്തൊരു സ്ഥലത്താണ് ഈമാൻ ഉള്ളത്. ഓക്കെ നൈസായിട്ട് ഈമാൻ്റെ അടുത്തോട്ട് പോകും. എന്നാലും ഈമേ ഹെലികോപ്റ്ററും കാലൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ് ഹാക്കിംഗ് ഡേസും കാലൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ നമ്മൾ അങ്ങനെ ഈമാൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ എന്നാലും ഈമാൻ ഇവിടെ നിപ്പോണ്ട് ഹെലികോപ്റ്ററും കാലൊക്കെ വെച്ചിട്ട് എന്നാലും ഈമാൻ്റെ ഹെലികോപ്റ്റർ ആയിരിക്കണം അത്. ഓക്കെ എന്നാലും നമ്മൾ ഹെലികോപ്റ്ററിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ എന്നാലും ഈമാനാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ കാലൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാക്കിംഗ് ഡിവൈസും കാലൊക്കെ സെറ്റാക്കാനായിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയിട്ട് ചാടേണ്ടതൊരു. ഓക്കെ എന്നാലും ഈമാൻ ഹെലികോപ്റ്റർ കാലൊക്കെ കൊണ്ട് ഇവിടെ തിരിച്ച് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ എന്നാൽ ആ ഹാക്കിംഗ് ഡിവൈസും കാലൊക്കെ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഹാക്കിംഗ് ഡിവൈസും കാലൊക്കെ വയ്ക്കുക. എന്നാലും സിറ്റിയുടെ സെൻറ്ററിൽ കുറേ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഹാക്കിംഗ് ഡിവൈസും കാലൊക്കെ ഒന്ന് സെറ്റാക്കണം. ഓക്കെ എന്നാൽ ഈ ഒരു ഹാക്കിംഗ് ഡിവൈസും കാലൊക്കെ സെറ്റാക്കുന്ന ഫസ്റ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ഹെലിപാഡും കാലൊക്കെ ഉള്ള ഒരു ടവറാണ്. ഓക്കെ എന്നാൽ ഏകദേശം ആ ടവറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് അടുത്ത് ചാടാം. ഓക്കെ എൻ്റെ മോൻ എന്നാൽ ഈമേ ഹെലികോപ്റ്റർ കാലൊക്കെ കൊണ്ട് പോയിട്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ തന്നെ പോയി ലാൻഡിങ് കാലൊക്കെ ചെയ്യണം.
ഓക്കെ എൻ്റെ മോനെ അപ്പോൾ ആ ഹെലിക്കോപ്റ്റർ ലാൻഡിങ് ആണ് ചെയ്ത് നേരെ താഴോട്ട് പോകും. ഓക്കെ നമുക്ക് നൈസായിട്ട് ഈ ഹെലിപ്പാഡിലും കാണാൻ പോയി ലാൻഡ്. ഓക്കെ എൻ്റെ മോൻ അങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു ഹെലിപ്പാഡിൽ വന്ന് ലാൻഡിങ് കാണൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഈ ഹാക്കിംഗ് ഡിവൈസും കാണൊക്കെ സെറ്റ് ആകണം. ഓക്കെ ഈ ഹാക്കിംഗ് ഡിവൈസും കാണൊക്കെ സെറ്റ് ആകുന്ന സമയത്ത് ഫുൾ പോലീസ് അലർട്ട് ആവുമെന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ എന്നാൽ താഴെ ഇപ്പോൾ പൊലിയായിട്ട് പോലീസും കാണാനൊന്നും ഇല്ല. ഓക്കെ ഈ ഹാക്കിംഗ് ഡിവൈസ് കാണാൻ സെറ്റ് ആക്കുന്ന സമയത്ത് പോലീസ് കാണൊക്കെ വരും. ഓക്കെ നമുക്ക് ഇവിടെ ഹാക്കിംഗ് ഡിവൈസ് കാണൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ നമ്മൾ ഹാക്കിംഗ് ഡിവൈസും കാണാനൊക്കെ ഇവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ എന്തായാലും ഈ ഹാക്കിംഗ് ഡിവൈസ് നമ്മളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ ഫുൾ പോലീസ് അലർട്ടായിട്ടുണ്ട്. ഓക്കെ പോലീസ് ഉണ്ടെങ്കിൽ കാണാൻ ഈ ബിൽഡിംഗ് ഫുള്ളായിട്ട് വളഞ്ഞിട്ടുണ്ട്. ഓക്കെ എങ്ങനെ നമുക്ക് ഈ ഒരു ഹാക്കിംഗ് ഡിവൈസ് നമ്മളൊക്കെ സെറ്റ് ആക്കി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ എന്നാൽ അടുത്തൊരു ബിൽഡിങ്ങിലോട്ട് നമുക്ക് പോവേണ്ടത്. ഓക്കെ എന്നാലും നമുക്ക് ഇവിടെ നൈസായിട്ട് എസ്കേപ്പ്. ഓക്കെ നമുക്ക് ഗണ്ണും കാലൊക്കെ എടുത്ത് വച്ചിരിക്കുക എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ട്. ഓക്കെ എന്നാലും ഇവിടെ വേറെ ഹെലികോപ്റ്ററും കാലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനെങ്കിൽ പറ്റുമായിരുന്നത്. ഓക്കെ നൈസായിട്ട് ഇവിടെ നിന്നടുത്ത് താഴെ ചാടാൻ വേണ്ടി പോവാണ്. ഓക്കെ താഴെ ചാടിയ അവിടെ പോലീസ് കാറിൻ്റെ കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പോലീസ് കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകണമെങ്കിൽ അത്രയും നല്ലതെങ്കിൽ തോന്നുന്നു. ഒക്കെ നമ്മൾ നൈസായിട്ട് ഇവിടെ അടുത്ത് ചാടാൻ പോകണം. ഇങ്ങോട്ടാണ് ചാടുന്ന ഒരു പിടിയില്ല. ഒക്കെ ഇവിടെ നമുക്ക് നൈസായിട്ട് ഇവിടെ എടുത്ത് ചാടാം. പോലീസ് വണ്ടിയും കാണാനൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഈ ഒരു പോലീസ് വണ്ടിയും കാണാനൊക്കെ എടുത്തിട്ട് തന്നെ അടുത്തൊരു സ്ഥലത്തോട് പോകാനെങ്കിൽ തോന്നും. അത് വേറെ വണ്ടി കാണാനൊക്കെ എടുക്കാൻ തന്നെ വലിയൊരു സീനിയും കാര്യങ്ങളൊക്കെ ആവും. ഓക്കെ എന്നാലും നൈസായിട്ട് വേണം ചാടാൻ പോകാൻ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ എൻ്റെ മോനെ നൈസായിട്ട് ചാടിയിട്ടുണ്ട്. നമുക്ക് പാരച്യൂട്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാം. ഓക്കെ ഇവിടെ താഴെ ഫുള്ള് പോലീസ് വണ്ടി വളഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ നമുക്ക് ഈ ഒരു പോലീസ് വണ്ടി കാണാൻ തന്നെ എടുത്തിട്ട് പോകാൻ തോന്നുന്നു. എവിടെയാണ് പോകണമെന്ന് ഇറങ്ങണമെന്ന് ഒരു പിടിയില്ല. ഓക്കെ എന്തായാലും പോലീസാണ് നല്ല ഫയറും കാണൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ഇവിടെ ഒരു കാറും കാണൊക്കെ കിടപ്പുണ്ടെങ്കിൽ നൈസായിട്ട് ഈ ഒരു കാർ എടുക്കാം. ഓക്കെ എന്തായാലും ബാക്കിലോട്ടാണ് പോകേണ്ടത്. അടുത്ത ലൊക്കേഷൻ നമുക്ക് കത്തിച്ചുവിടാം. ഓക്കെ നമ്മളെ പഴയ ഒരു കാറിന് ആ ഒരു മോഡൽ തന്നെയാണ്. കളർ വേറും വേറെ ചേഞ്ചും കാണൊക്കെ ഉണ്ട്. ഓക്കെ എന്നാലും മിലിറ്ററിക്കാരൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ എസ്കേപ്പ് ആണ്. അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോകണം. ഓക്കെ നമുക്ക് അടുത്തൊരു ലൊക്കേഷൻ എവിടെയാണെന്നൊരു പിടിയില്ല. ഒക്കെ മാപ്പിൽ കാണിക്കുന്നുണ്ട് സംഭവങ്ങളൊക്കെ. ഓക്കെ എന്നാലും ബാക്കിൽ നിന്ന് പോലീസ് നല്ല രീതി വച്ച് പിടിക്കുകയാണ്. ഓക്കെ നമുക്ക് നൈസായിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഓക്കെ നമ്മൾ ഏകദേശം അടുത്ത ലൊക്കേഷനിലോട്ട് എത്തിയിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറണം. ഓക്കെ എന്തായാലും ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ആ ലൊക്കേഷൻ കാണാൻ പറയുമ്പോൾ. ഓക്കെ ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ്. ഓക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് ഈ ഹെലക്കോണ്ടേഷൻ കാണാൻ സെറ്റ് ആക്കുക. നമുക്ക് കാറും കാണാനൊക്കെ ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് പോയി ഇതിൻ്റെ മുകളിലാണ് അടുത്തൊരു ഹാക്കോണ്ടേഷൻ കാണാൻ കൊണ്ട് സെറ്റ് ആക്കേണ്ടത്. ഓക്കെ സംഗതി നമ്മൾ ഏകദേശം മുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഹാക്കോണ്ടേഷൻ കാണാനൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ സാർ നമ്മുടെ ഹാക്കി ഡിവൈസ് കാണൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ എന്തായാലും പോലീസ് കാണൊക്കെ താഴെ ഫുള്ള് വന്നിട്ടുണ്ട്. ഓക്കെ എന്തായാലും മിലിറ്ററി കാര്യം ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാം. എന്തായാലും അടുത്തൊരു ഹാക്കി ഡിവൈസ് കാണൊക്കെ സെറ്റ് ആക്കാം. അടുത്തൊരു സ്ഥലത്തോട്ട് പോകണം. അടുത്ത് പറഞ്ഞാൽ ഒരു വാട്ടറും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ്. ഓക്കെ എന്തായാലും അവങ്ങോട്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് കത്തിച്ച് വിടണം. ഓക്കെ എൻ്റെ മോൻ അവിടെ ഫ്രണ്ടിൽ നിന്ന് പോലീസ് വരുന്നു. നമുക്ക് നൈസായിട്ട് ബാക്ക് റിവേഴ്സും കാണൊക്കെ എടുത്ത് പോകാൻ നോക്കാം. ഓക്കെ എൻ്റെ മോനെ മിലിറ്ററിക്കാർ വന്നിട്ട് നല്ല രീതി ഫയറും കാണൊക്കെ ചെയ്യണം. ഒക്കെ നമ്മളെ വണ്ടി ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഒക്കെ നമുക്ക് ഇവരെ വണ്ടി എൻ്റെ മോനെ വണ്ടി കയറുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോക്കെ എന്തായാലും ആ വണ്ടി നൈസായിട്ട് കത്തിയിട്ടുണ്ട്. ഓക്കെ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഫുൾ ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് വയറും കാര്യങ്ങളും നല്ല രീതിയിൽ കൊള്ളത്തില്ല. അതേപോലെ തന്നെ വണ്ടി പെട്ടെന്ന് ഡാമേജ് ആവില്ല. ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി ഭയങ്കര സ്ലോ ആണ്. ഓക്കെ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് കത്തിച്ച് വിടാം. ഓക്കെ അടുത്ത ലൊക്കേഷൻ കുറച്ച് ദൂരമാണ്. ഓക്കെ ആ ഒരു വാട്ടർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് കത്തിച്ച് വിടാം. ഓക്കെ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഫുൾ പോലീസ് ബ്ലോക്കും കാണൊക്കെ കൊണ്ട് വച്ചിരിക്കുകയാണ്. ഓക്കെ ബാക്കിൽ നിന്ന് പോലീസ് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഓക്കെ ഈ പാലം കയറി അപ്പുറത്തെ സിറ്റിയിലോട്ടാണ് ഈ ഒരു അടുത്ത ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ ഇവിടെ നിന്ന് റൈറ്റ് കാണാം. എൻ്റെ മോൻ ആ പോലീസ് വണ്ടിയും കൊണ്ട് ബാക്കിൽ നിന്ന് വെച്ച് തള്ളി ഇടിച്ചിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഈ ഒരു വാട്ടർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കണം ഇവിടെ നിന്നൊരു പിടിയില്ല. ഓക്കെ ഈ ഒരു ലൊക്കേഷനിലായിട്ടാണ്. ഓക്കെ ഇവിടെ നിന്ന് റൈറ്റ് കയറാം. ഓക്കെ മിലിറ്ററിക്കാരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഫുൾ സീനാവുന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ ഈ ഒരു വണ്ടി ഒട്ടും സ്പീഡ്. ഓക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു ഹാക്കിംഗ് ഡിവൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കേണ്ടത്. ഓക്കെ എന്നാൽ ഇതിൻ്റെ മുകളിലായിട്ടാണ്. ഓക്കെ നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ വണ്ടി നിറയിട്ടുണ്ട്. എൻ്റെ മോനെ ഫുൾ പോലീസായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ എൻ്റെ മോനെ പോലീസ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒക്കെ നൈസായിട്ട് യുവമാരൊക്കെ അടിച്ചിടാം നമുക്ക്. ഓക്കെ മിലിറ്ററിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറിപ്പോയി ഈ ഹാക്കിംഗ് ഡിവൈസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇവിടെ സെറ്റ് ആക്കണം. ഓക്കെ നമ്മളിവിടെ വന്ന് ഹാക്കിംഗ് ഡിവൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ എൻ്റെ മോനെ നമുക്ക് പെട്ടെന്ന് ഹാക്കിംഗ് ഡിവൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വന്ന് ഇങ്ങനെയൊക്കെ രക്ഷപ്പെടണം. ഓക്കെ നമ്മൾ ഇമെയിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ ഹാക്കിംഗ് ഡിവൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. ഓക്കെ ഈ ഒരു ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളൊരു ലൊക്കേഷനോട് പോയി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇമെയിൽ പെട്ടെന്ന് തന്നെ ഈ ഹാക്കിംഗ് ഡിവൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി എടുക്കുമെന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിൽ ഈ പോലീസിൽ നിന്ന് കഴിഞ്ഞ് എസ്കേപ്പ് ആവണം. ഓക്കെ ആ ഒരു ലൊക്കേഷനിൽ പോയി നിന്നാൽ മാത്രം മതി എന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ എന്നാലും ഇമെയിൽ ഈ ഹാക്കിംഗ് ഡിവൈസ് കാര്യങ്ങളൊക്കെ വെച്ച് ഈ എൻ്റെ മോനെ പോലീസ് വണ്ടി കയറി വരണം. അത്യാവശ്യം ഓഫ് റോഡ് വണ്ടിയാണിത്. ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടി എടുത്തിട്ട് തന്നെ പോവാം. ഓക്കെ എന്നാൽ നമുക്ക് ഇവനെ അടിച്ച് താഴെ ഇറക്കാം. ഓക്കെ അവൻ അല്ലാതെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ടാണ് പോകാൻ പോകണം. അവിടെ പോയിട്ട് അവിടെ പോയി നമുക്ക് നിന്നാൽ മാത്രം മതി. എന്നാൽ ഇമെയിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഹാക്കിംഗ് ഡിവൈസ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് എടുക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് കരീനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഹാക്കിംഗ് ഡിവൈസ്
ദിവസം കാണാൻ കുറച്ച് പെട്ടെന്ന് തന്നെ കരീനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ് കരീൻ ഒളിപ്പിച്ചിരിക്കണമെന്ന്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഈ ഒരു വണ്ടി കാണാൻ ആ ഒരു ലൊക്കേഷനിലോട്ട് പോക്കെ ഏകദേശം ആ ഒരു പാലത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് വരുന്നത്. ഓക്കെ, എന്തായാലും മിലിറ്ററിക്കൊക്കെ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഫയർ കാണാനൊക്കെ ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ പോയി നിന്നാൽ മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ മോനെ, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, എൻ്റെ മോനെ ഫുൾ പോലീസായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, പോലീസ് കാണൊക്കെ നല്ല രീതിയിൽ ഫയറും കാണൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഹാക്ക് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് പോയി ഹാക്കിംഗ് ഡേസ് കാണൊക്കെ വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ ഹാക്ക് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമുക്ക് എവിടെയാണ് ആ കരീനെ ഒളിപ്പിച്ചതെന്ന് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ മോനെ ഫ്രാങ്കിൻ്റെ കസീനോയിലാണ് കരീനെ ഒളിപ്പിച്ചിരിക്കുന്നത്. സിറ്റി ഓഫ് സിയാൻ്റെന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് ഫ്രാങ്കിൻ്റെ കസീനോ. ഓക്കെ, ഇവിടെ പോയി അറ്റാങ്ക് എല്ലാം ചെയ്യണ കുറച്ച് പാടുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷനും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രാങ്കിൻ്റെ കസീനിലാണ് കരീനെ കൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് ഒളിപ്പിച്ചിട്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു സമയം കരീനെ ഇവന്മാർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഫ്രാങ്കിൻ്റെ കസീനോട് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഒക്കെ എന്തായാലും അവിടെ പോയി അറ്റാങ്ക് എല്ലാം ചെയ്യുന്ന കുറച്ച് പാടുള്ള കാര്യമാണ്. ഒക്കെ നമ്മൾ ഫ്രാങ്കിൻ്റെ കസീനോനെ ഏറ്റവും ഫ്രണ്ടിൽ കാണാൻ ഗ്രീൻ യെല്ലോയും കളർ കസീനോ എന്ന് പറയുമ്പോൾ. ഒക്കെ എന്നാലും നല്ല രീതിയിൽ പ്ലാനിങ് കളൊക്കെ ചെയ്ത് എങ്ങനെയാണ് കരീനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഒക്കെ എന്നാൽ ഈമേ നമ്മളെ കാർ കൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ, നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും. ഒക്കെ, നമ്മളെ കാർ ഇവിടെ കൊണ്ട് ഈമേ ഇട്ടിട്ടുണ്ട്. ഒക്കെ, എന്നാൽ ഈമേ ഹെലികോപ്റ്റർ കൊണ്ട് ആ ഒരു എയർപോർട്ടിൽ പോയി നമ്മളെ കാർ എടുത്തിട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെ, നമുക്ക് നമ്മുടെ കാറിൻ്റെ അകത്ത് എൻ്റർ ആവാം. ഓക്കെ, എൻ്റെ മോനെ വേറെ ലെവൽ കാർ. നമുക്ക് ഒരു വേറൊരു കാറും കൂടെ വാങ്ങണമെന്നുണ്ട്. ഓക്കെ, നമുക്ക് പൈസയും കാര്യങ്ങൾക്ക് സെറ്റാക്കിയിട്ട് വാങ്ങാം. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടും ക്യാഷ് ഇല്ലാത്തൊരു അവസ്ഥയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വേറെ കാറും കാണാൻ അടിച്ച് മാറ്റി വിറ്റ് നമുക്ക് കുറേ ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, എന്നാൽ ആ ഒരു ക്യാഷ് വെച്ച് നമുക്ക് പുതിയ കാറും കാര്യങ്ങളൊക്കെ വാങ്ങണം. അതേപോലെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ട്. അതായത് കുറച്ചുകൂടെ നല്ലതെന്ന് പറയാം. ബൈക്ക് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സീനും കാര്യങ്ങളൊക്കെ ആ എസ്കേപ്പ് ആകാനൊക്കെ കുറച്ച് ബൈക്കാണ് നല്ലത്. ഓക്കെ, സപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വെച്ച് നിർത്താൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നത് എല്ലാവർക്കും.